എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അക്ഷരമുറ്റം ക്യൂസ് പാർട്ട് 2. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക. കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെട്ടത് ആരെല്ലാം? ശ്യാമശാസ്ത്രി, ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും പൊതുവായി ഉപയോഗിക്കുന്ന സംഗീത ഉപകരണം തമ്പുരു. ഭാരതീയ സംഗീത കലകളുടെ ഉറവിടം സാമവേദം. ഭക്തിപ്രസ്ഥാന കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ സംഗീത നാടകം ഗീതാ ഗോവിന്ദം. ഹംസധ്വനി രാഗത്തിൻ്റെ സൃഷ്ടാവ് രാമസ്വാമി ദീക്ഷിതർ. ഗസലിൻ്റെ ഉത്ഭവസ്ഥാനം പേർഷ്യ. അസുരവാദ്യം എന്നറിയപ്പെടുന്നത് ചെണ്ട. ഇടൈക ജനകീയവാദ്യ ഉപകരണമാക്കിയ പ്രമുഖ വ്യക്തി ഞെരളത്ത് രാമപൊതുവാൾ. ആയുർവേദത്തിലെ ത്രിമൂർത്തികൾ ആരെല്ലാം? ചരകൻ, ശുശ്രുതൻ, വാഗ്ഭടൻ. ഭാരതരത്നം ലഭിച്ച ആദ്യ സംഗീതജ്ഞ MS സുബലക്ഷ്മി. എ ലൈഫ് ഇൻ മ്യൂസിക് ആരുടെ ജീവചരിത്രം? MS സുബലക്ഷ്മി. വരികളില്ലാതെ സംഗീതം മാത്രമുള്ള ദേശീയ ഗാനമുള്ള രാജ്യം സ്പെയിൻ. ഏറ്റവും പഴക്കം ചെന്ന സംഗീത ഉപകരണം ഡ്രം. വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സംഗീത ഉപകരണം വയലിൻ. കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ മൈക്കിൾ ജാക്സൺ. ഇന്ത്യയിൽ സംഗീത ഉപകരണങ്ങൾക്ക് പ്രസിദ്ധമായ നഗരം തഞ്ചാവൂർ. കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന രാഗങ്ങൾ എത്ര? 72. സംഗീത കച്ചേരിയിൽ ആദ്യമായി വയലിൻ ഉപയോഗിച്ച ഇന്ത്യൻ സംഗീതജ്ഞൻ ആര്? മുത്തുസ്വാമി ദീക്ഷിതർ. എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീതോപകരണം സാരംഗി. ഉസ്താദ് ബിസ്മില്ല ഖാൻ പ്രസിദ്ധി നേടിയ സംഗീതോപകരണം ഷെഹനായ്. കേരള സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏതാണ്? മിഴാവ്. ഹിന്ദുസ്ഥാനി സംഗീത കൃതികൾ രചിച്ച ആദ്യ ദക്ഷിണേന്ത്യൻ സംഗീതജ്ഞൻ സ്വാതി തിരുനാൾ. ഏത് വൃക്ഷത്തിൻ്റെ തടിയാണ് സാധാരണയായി ചെണ്ടയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? പ്ലാവ്. കർണാടക സംഗീതത്തിന് വളരെയധികം സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാൾ. കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ കളംപാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? നന്ദുണി.